ഡോക്ടറിലായി തുടരുന്നു. ഡോക്ടർ, ഒരിക്കൽ ഐ വി എഫ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത് സക്സസ് ആകുമോ എന്ന് എത്ര നാളിനുള്ളിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? നമ്മൾ എംബ്രിയോ വെച്ചതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ്, അതായത് ബ്ലഡിലുള്ള ഹോർമോൺ ടെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഡേ 3 എംബ്രിയോ ആണ് വെക്കുന്നതെങ്കിൽ ആഫ്റ്റർ ഒരു 12 to 13 ഡേയ്സ് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലാസ്റ്റോസിസ്റ്റാണ് വെക്കുന്നതെങ്കിൽ 10 ഡേയ്സ് ആകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിലെ ഹോർമോണിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയുന്നത്. ഡോക്ടർ, ഈ ഐ വി എഫ് സക്സസ് ആകാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഐ വി എഫ് സക്സസ് ആകാതിരിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. ചിലപ്പം അണ്ഡത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, ചിലപ്പം ബീജത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, ചിലപ്പം നമുക്ക് കിട്ടുന്ന ഭ്രൂണം അത്ര നല്ലതായിരിക്കില്ല. പിന്നെ ചില സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആണ്, യൂട്രസിൻ്റെ ലൈനിങ്ങും എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പോലും ഈ വെക്കുന്ന ഭ്രൂണം യൂട്രസിൻ്റെ അകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്ന കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഐ വി എഫിനകത്ത് നമുക്കൊരു 100% സക്സസ് ഒരിക്കലും കിട്ടാത്തത്. അപ്പം എപ്പോഴും നമുക്ക് ഇന്ന ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ടാണ് അത് ഇംപ്ലാന്റേഷൻ നടക്കാത്തത് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും. അത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സം റിയാക്ഷൻസ് ബിറ്റ്വീൻ ദ എംബ്രിയോയും യൂട്രസിൻ്റെ ലൈനിങ്ങുമായിട്ട് ഉള്ള ആ ഒരു ഇതാണ്. അപ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് ഇന്ന കോസ് എന്ന് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഐ വി എഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയിട്ടില്ലെങ്കിൽ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണോ പിന്നീടുള്ള മാർഗ്ഗങ്ങൾ നോക്കുക? ഇപ്പം കറക്റ്റബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ യൂട്രസിൻ്റെ ലൈനിങ്ങിന് എന്തെങ്കിലും ആണ് പ്രശ്നമാണെങ്കിൽ അത് അങ്ങനെ ചില ഹോർമോൺ പ്രശ്ന വ്യതിയാനങ്ങൾ കാണാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഭ്രൂണം അന്നേരം തന്നെ ട്രാൻസ്ഫർ ചെയ്യാതെ ശീതീകരിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു സൈക്കിളിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ശീതീകരിച്ച് സൂക്ഷിക്കാം. വേറെ എല്ലാം ശരിയാവുമ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഐ വി എഫ് ചികിത്സ എടുത്തു, അത് സക്സസ് ആയിട്ടില്ല, പിന്നീട് എന്താണ് ഡോക്ടർ ചെയ്യുന്നത്? പിന്നീട് ഒരിക്കൽ കൂടി ഐ വി എഫ് ചെയ്യുകയാണോ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? ഐ വി എഫ് ചികിത്സ ഞാൻ പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വിജയശതമാനം ഒരു 40% കാണുള്ളൂ. അപ്പം ഒരു പ്രാവശ്യം ആയില്ല എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് സാധാരണ ഞങ്ങളുടെ ക്ലിനിക്കിൽ 2 ഭ്രൂണങ്ങൾ മാത്രമേ നിക്ഷേപിക്കാറുള്ളൂ. പിന്നെ എക്സ്ട്രാ ഭ്രൂണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശീതീകരിച്ച് സൂക്ഷിക്കും. അപ്പോൾ ആ ഭ്രൂണത്തിന് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ വീണ്ടും ഐ വി എഫിന് വിധേയമാകുന്നതാണ്. അതുപോലെ തന്നെ ഈ പല പ്രാവശ്യം 3 അതിൽ കൂടുതൽ പ്രാവശ്യമോ ഭ്രൂണം വെച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാത്ത കേസസ് ഒത്തിരി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസസിന് ഞങ്ങളുടേതായ ബോൺഹോളിൻ്റേതായ നൂതനമായ ഒരു ചികിത്സാ മാർഗമുണ്ട്. അതാണ് ബോൺഹോൾ തെറാപ്പി ഫോർ എൻഹാൻസ്ഡ് എൻഡോമെട്രിയൽ റിസെപ്റ്റിവിറ്റി എന്ന് പറയും. അങ്ങനെ ഒരു പ്രത്യേക ചികിത്സ ഞങ്ങളുടെ ബോൺഹോൾ ക്ലിനിക്സിൽ ലോകമെമ്പാടും ലഭ്യമാണ്. ഇതെന്താണ് ഈ ചികിത്സാ രീതി? ഇപ്പം ഇങ്ങനെ എൻഹാൻസ്മെൻറ്റ് ചികിത്സ എന്ന് പറഞ്ഞല്ലോ, അതെന്താണ് അതിൽ ചെയ്യുന്നത്? അത് നമ്മൾ ഒരു മെഡിസിൻ നമ്മുടെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കും, അതായത് ഒരു 7 to 10 days പ്രയറായിട്ട് കൊടുക്കും. പിന്നെ പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് ഒന്നുകൂടെ കൊടുക്കും. പിന്നെ 4 ഇൻ്റർവെല്ലിൽ ഗർഭസ്ഥ ശിശുവിന് 20 പ്രായമാവുന്നത് വരെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെയധികം വിജയശതമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഡോക്ടർ, ഈ ഐ വി എഫ് ചികിത്സ പുരുഷ വന്ധ്യതയ്ക്കും സഹായകമാണോ? തീർച്ചയായും. അത് ഏത് സാഹചര്യത്തിലാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൗണ്ട് വളരെ കുറവുള്ള പുരുഷന്മാർക്ക് ബീജം നോർമലായിട്ടുള്ള ബീജങ്ങൾ തിരഞ്ഞ് പിടിച്ചെടുത്ത് ആ ബീജത്തിനെ അണ്ഡത്തിൽ കുത്തിവെച്ച് ഇക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇപ്പം ബീജമില്ലാത്ത പുരുഷന്മാർക്ക് പോലും വൃഷ്ണത്തിൽ ചിലപ്പം ബീജം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നൂതനമായ ശസ്ത്രക്രിയ, അതായത് മൈക്രോടെസി എന്നുള്ള അതിനൂതനമായ ശസ്ത്രക്രിയ, അത് ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായ സ്ഥലങ്ങളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഞങ്ങളുടെ ബോൺഹോൾ ക്ലിനിക്കിൽ അതുണ്ട്. ആ ചികിത്സാ മാർഗത്തിലൂടെ ബീജമില്ലാത്ത പുരുഷന്മാർക്ക് പോലും എന്തെങ്കിലും എവിടെയെങ്കിലും വൃഷ്ണത്തിൽ ബീജം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ബീജമെടുത്ത് ഇക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, മെനോപോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകൾക്ക് ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണോ? അത് അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള അണ്ഡം ഉണ്ടാവില്ല. അപ്പം നമ്മൾ അണ്ഡദാതാവിൽ നിന്ന് അണ്ഡങ്ങൾ എടുത്തിട്ട് ആ അണ്ഡവും അവരുടെ ഭർത്താവിൻ്റെ ബീജവുമായിട്ട് യോജിപ്പിച്ച്
ഭ്രൂണമാക്കി ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ട് അവരായിരിക്കും പ്രസവിക്കുന്നത്. ഐ വി എഫ് ചികിത്സ ചെയ്യാൻ പറ്റും, പക്ഷെ അണ്ഡദാതാവിൻ്റെ അണ്ഡമായിരിക്കും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഓക്കെ ഡോക്ടർ, ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ. എനിക്ക് ഇപ്പോൾ 46 വയസ്സും വൈഫിന് 47 വയസ്സും ഉണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. 2003 ജനുവരി വിവാഹം കഴിഞ്ഞാണ്. 2003 December 23 ആയപ്പോൾ ഭാര്യ പ്രസവിച്ചു. പ്രിമിച്ചുറായിരുന്നു, 7 മാസത്തിൽ പ്രസവിച്ചു. മോൾക്ക് ഇപ്പോൾ 10 വയസ്സായി. അതിനുശേഷം ഞങ്ങൾക്ക് വേറൊരു കുട്ടിയുടെ വേണമെന്ന് കരുതി പല പ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷെ പിന്നീടൊന്നും സക്സസ് ആകുന്നില്ല. അപ്പൊ ഇത് നമുക്ക് ഒരു കുട്ടിയുടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്? ഇനി ഡോക്ടേഴ്സിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നീട് എന്താ പ്രശ്നം എന്നുള്ളതിന് ഡോക്ടേഴ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഡോക്ടറെ കാണുന്ന, ഇപ്പൊ വയസ്സിന് 47 വയസ്സും എനിക്ക് 46 വയസ്സുമാണ്. അപ്പൊ ഇനി ഇത് സാധ്യതയുണ്ടോ? എന്തെങ്കിലും അത് പിന്നീട് ഒരു പ്രെഗ്നൻസി പ്രശ്നമാകുമോ? റെഗുലറായിട്ട് പീരിയഡ്സ് ഉണ്ട്. പക്ഷെ റെഗുലറായിട്ട് പീരിയഡ്സ് ഉണ്ടെങ്കിലും 47 വയസ്സിൽ ഉണ്ടാവുന്ന അണ്ഡങ്ങൾ അത്ര ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായ അണ്ഡങ്ങളായിരിക്കില്ല. അപ്പം ആ അണ്ഡം വെച്ചിട്ട് ഒരു ആരോഗ്യകരമായ ഒരു ഭ്രൂണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തൊക്കെ ചികിത്സാ രീതിയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്? ഈ IVF ട്രീറ്റ്മെൻ്റ് ആണോ, മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഇങ്ങനെയുള്ള മാർഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദർഭത്തിൽ ആണ് അണ്ഡദാതാവിൻ്റെ അണ്ട യൂസ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അതായത് ഈ 47 വയസ്സിൽ IVF പ്രഗ്നൻസി വളരെ റെയറാണ്, സക്സസ് റേറ്റ് വളരെ കുറവ്, ഓൾമോസ്റ്റ് ലെസ് ദാൻ 3%. ഡോക്ടർ, അടിക്കടി അബോർഷൻ ടെൻഡൻസി ഉള്ള ഒരു യുവതിക്ക് ഈ IVF ചെയ്യുന്നത് പ്രയോജനകരമാണോ? IVFനേക്കാളും അതിന് മുമ്പതായിട്ട് തന്നെ അവർക്ക് എന്തുകൊണ്ട് അതുണ്ട് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കുക. അതിന് പല ടെസ്റ്റുകളുണ്ട്. പിന്നെ അവരുടെ യൂട്രസിൻ്റെ ക്യാവിറ്റി എങ്ങനെയാണ്, അവരുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിനെയും രണ്ട് പേർക്ക് എന്തെങ്കിലും ക്രോമസോം പ്രോബ്ലം ഉണ്ടോ, ഇതെല്ലാം കണ്ടുപിടിക്കുക. അല്ലാതെ IVF അല്ല അതിനൊരു പ്രതിവിധി, വേറെ എന്തെങ്കിലും റീസൺ കാണും. അത് ചിലപ്പം റീസൺ ഇല്ലാതെ അടിക്കടി ഇത് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് IVFൽ ന്യൂവർ ടെക്നോളജി തന്നിട്ട് PGD എന്നൊക്കെ പറയും. അതായത് ഈ ഭ്രൂണത്തിനെ ക്രോമസോം സ്റ്റഡിയൊക്കെ ചെയ്ത് നോർമലായിട്ടുള്ള ഭ്രൂണത്തിന് നിക്ഷേപിക്കാൻ സാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് പാലക്കാട് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് അനു എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 26 വയസ്സായപ്പോ എനിക്ക് എന്റെ പീരിയഡ്സ് നിന്നുപോയി. അതായത് പ്രീ മെച്ചൂർ ഓവറി ആയിപ്പോയി. അതിനുശേഷം എനിക്ക് പിന്നെ പീരിയഡ്സ് ആവില്ലല്ലോ. പിന്നെ ഞങ്ങൾ അതിനുശേഷം, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു. എനിക്കിപ്പോ പ്രായം 32. അപ്പൊ ഞങ്ങള് 26 വയസ്സിന് എനിക്കിങ്ങനെ സംഭവിച്ചപ്പോ ഞങ്ങള് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് IVF അവര് ഡോണർ വിത്ത് IVF വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ IVF ചെയ്തു. എന്നിട്ട് പോസിറ്റീവ് ഒക്കെ ആയി. എന്നിട്ട് ഞങ്ങൾ 8 മാസം വരെ കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ അതില് വാട്ടർ പ്രോബ്ലം എന്തോ ഉണ്ടായിരുന്നു യൂട്രസിന്. അങ്ങനെ ഉണ്ടായിട്ട് ബേബി മിസ്സാവുക ചെയ്തത്, മരിച്ചു പോയ ഉള്ളും തന്നെ കുട്ടി മിസ്സായി. അതിനുശേഷം ഞങ്ങൾ പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിരുന്നില്ല. ഇപ്പൊ വീണ്ടും ഞങ്ങൾ ട്രീറ്റ്മെന്റിലോട്ട് പോയി, വീണ്ടും ഡോണർ വിത്ത് IVF ചെയ്തു. പക്ഷെ അത് സക്സസ് ആയില്ല. അത് പോസിറ്റീവ് ആണ്. പക്ഷെ പോസിറ്റീവ് ആണെങ്കിലും അതിന്റെ ബ്ലഡ് കൗണ്ട് നോക്കിയപ്പോ 36.79 വന്നത്. പിന്നെ അത് ക്രമേണ കുറഞ്ഞു വരികയും ചെയ്തു. പിന്നെ മെഡിസിൻസ് ഒക്കെ അവര് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പത്തെ അബോർഷൻ അവര് ഓട്ടോമാറ്റിക്കലി ആയിക്കോളെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഫർദർ ആയിട്ട് ഇനി എന്ത് ട്രീറ്റ്മെന്റിലോട്ടാണ് ഞാൻ ചെല്ലേണ്ടത്? മാസമുറയിൽ നിന്ന് പോയത് കൊണ്ട് എന്തായാലും ഡോണർ എഗ്ഗ് വെച്ചിട്ടുള്ള IVF മാത്രമേ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ. ഒരു പ്രാവശ്യം നെഗറ്റീവ് ആയെന്ന് കരുതി വിഷമിക്കണ്ട.
ഒരു പ്രാവശ്യം പോസിറ്റീവ് ആയതാണല്ലോ, അത് കാരണം വീണ്ടും പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക, അതായിരിക്കും ഏറ്റവും ഉത്തമം. ഡോക്ടർ, ഐ വി എഫ് ചികിത്സയിൽ ഇരട്ടകളാകാനുള്ള സാധ്യത കൂടുതലെന്ന് പറഞ്ഞല്ലോ, കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നിക്ഷേപിക്കുന്നത് രണ്ട് ഭ്രൂണങ്ങളാകുന്നത് കൊണ്ടാണോ? അതുകൊണ്ടാണ്. നിക്ഷേപിക്കുമ്പോൾ തന്നെ രണ്ട് ഭ്രൂണം നിക്ഷേപിക്കും, രണ്ട് ഭ്രൂണവും പിടിക്കുകയാണെങ്കിൽ ട്വിൻസ് ആവാനുള്ള സാധ്യത. ഡോക്ടർ, ഐ വി എഫ് ചികിത്സയ്ക്ക് എത്രത്തോളം ചിലവ് വരുമെന്നൊന്ന് പറയാമോ? അതായത് പല സെന്റേഴ്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ലാബിൽ വരുന്ന ചിലവ് കൂടാതെ ഈ മെഡിസിൻ്റെ പൈസ എന്ന് പറയുന്നത് പലർക്കും പലതായിരിക്കും. ഇപ്പം യങ് ഏജിൽ കുറച്ച് ഹോർമോൺസ് മതിയായിരിക്കും, അപ്പം മരുന്നിൻ്റെ എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. ഓൾഡർ ഏജ്, അതായത് അവർ 37-38 ഒക്കെ ആകുമ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് മെഡിസിൻ കൊടുക്കേണ്ടി വരും, അപ്പം എക്സ്ട്രാ പൈസയാവും. എന്നിരുന്നാലും റഫായിട്ട് ഒരു ആവറേജ് ആയിട്ട് പറയുവാണെങ്കിൽ 1-2, 1-2 ലക്ഷത്തിന് ഇടയ്ക്ക് ചിലവ് വരും. ഡോക്ടർ, ഒരിക്കൽ ഐ വി എഫ് ചികിത്സ വഴി ഒരു കുഞ്ഞുണ്ടായ ഒരു യുവതിക്ക് പിന്നീട് രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെങ്കിൽ അതിന് നാച്ചുറലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടോ, അതോ പിന്നീടും ഇങ്ങനെ ഐ വി എഫ് ചികിത്സ മാർഗം തന്നെ സ്വീകരിക്കേണ്ടതായി വരുമോ? അത് എന്ത് ഇൻഡിക്കേഷനിലാണ് ഐ വി എഫ് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ട്യൂബ് ബ്ലോക്ക് ആയിട്ട് ഐ വി എഫ് ചെയ്ത ആൾക്ക് ട്യൂബ് എന്തായാലും ബ്ലോക്ക് ആയിരിക്കും, അപ്പോൾ വീണ്ടും ഐ വി എഫ് തന്നെ ചെയ്യേണ്ടി വരും. ചിലപ്പം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും, അത് കറക്റ്റ് അങ്ങനെ ഉള്ളവർക്ക് തന്നെയും ആയി കണ്ടിട്ടുണ്ട്. ഈ ഐ വി എഫ് ചികിത്സ ചെയ്യുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കണ്ടുവരാറുണ്ടോ ഡോക്ടർ? വളരെ റെയറായിട്ട്. ഈ പോളിസിസ്റ്റിക് ഓവറി നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ കോമൺ ആണല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് അണ്ടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും അണ്ടാശയത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് അണ്ടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഓവറിയുടെ സൈസ് ക്രമാതീതമായി കൂടുകയും അത് രോഗിക്ക്, രോഗിയല്ല, സ്റ്റിമുലേഷൻ ചെയ്ത ആ സ്ത്രീക്ക് ഉദരത്തിൽ ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചിലപ്പം ഫ്ലൂയിഡ് വന്ന് വയറിനകത്ത് നിറയുകയും അതിനെ ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്ന് പറയും. അത് വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 നന്ദി.